കർക്കിടക മാസത്തെ ഷഷ്ടി ജൂലൈ 24 തിങ്കളാഴ്ചയാണ്. സന്താന ഭാഗ്യത്തിനും സന്തതികളുടെ ശ്രേയസ്സിനും വേണ്ടി മാതാപിതാക്കൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാകുന്നു. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിനം. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറെ ഉദ്ദിഷ്ട ഫലദായകമാണ്. ഷഷ്ടി ദിനത്തിന് തലേദിവസം മുതൽ മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുന്നതും ഒരിക്കൽ ഊണ് നോൽക്കുന്നതും ഏറെ ഗുണകരമാകുന്നു. ഷഷ്ടി ദിവസം ഉപവാസമാണ് ഉത്തമം. ഷഷ്ടി നാളിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ച് സുബ്രഹ്മണ്യ സ്വാമി കീർത്തനങ്ങൾ ജപിക്കാവുന്നതാണ്. സൂര്യോദയത്തിനു മുന്നേ കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ഗണപതിയെയും പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെയും വന്ദിച്ച ശേഷം സുബ്രഹ്മണ്യ ഗായത്രി ചൊല്ലുന്നതും ഏറെ ഗുണകരമാകുന്നു. സുബ്രഹ്മണ്യ ഗായത്രി ഭക്തിയോടെ ജപിച്ചാൽ ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടിയും സർപ്പദോഷ നിവാരണത്തിനും സർവദോഷ നിവൃത്തിക്കു വേണ്ടിയും ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഷഷ്ടി വ്രതം. ചൊവ്വാദോഷമുള്ളവർ മകൈരം ചിത്തിര തുടങ്ങിയ നാളുകാരും ഷഷ്ടിവ്രതം എടുക്കുന്നതും സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും ശ്രേയസ്കരമാകുന്നു. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഒരു തവണയെങ്കിലും ഷഷ്ടി സ്തുതി ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് ഉത്തമമാണ്. ദേവി ഭാഗവതത്തിൽ ഷഷ്ടിദേവി എന്ന സങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദിപരാശക്തിയായ ദേവിയുടെ ഷഷ്ടാംശമായതിനാൽ ഷഷ്ടിദേവി എന്നറിയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ പുത്രിയും സുബ്രഹ്മണ്യസ്വാമിയുടെ ഭാര്യ സങ്കല്പവുമാണ് ഷഷ്ടിദേവി. ഷഷ്ടിദിനത്തിൽ സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം ഷഷ്ടിദേവിയെയും പ്രാർത്ഥിക്കുന്നത് സൽപുത്രലബ്ധിക്ക് ഏറ്റവും ഉത്തമമാകുന്നു. സർപ്പസ്വരൂപം സ്വീകരിച്ച് അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യകുമാരനെ തിരികെ ലഭിക്കാൻ അമ്മയായ പാർവതീദേവി പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. അങ്ങനെ ഷഷ്ടിവ്രതം സന്താന ലബ്ധിക്കു വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമായി. ഷഷ്ടിദേവി ദേവസേന എന്ന പേരിലും അറിയപ്പെടുന്നു. സന്താനങ്ങൾ ഉള്ളവർക്കും ഗർഭിണികൾക്കും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർക്കും ഒരേപോലെ ജപിക്കാവുന്ന ഒരു സ്തുതിയാണ് ഷഷ്ടിദേവി സ്തുതി. ഈ ജപത്തിലൂടെ സന്താനങ്ങൾക്ക് നേർബുദ്ധിയും ആയുരാരോഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം.